റമദാൻ മാസം വരുമ്പോൾ അല്ലാഹുവിനും അവന്റെ മലക്കുകൾക്കും വലിയ സന്തോഷമാണ് അതിലേറെ വലിയ സന്തോഷമാണ് വിശ്വാസികളായ മുഅ്മിനീങ്ങൾക്ക് വിശ്വാസികളായ മുഅ്മിനീങ്ങൾക്ക് അതിലേറെ വലിയ സന്തോഷമാണ് നമ്മളെല്ലാവരും റമദാനിനെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ് റമദാനിനെ സ്വീകരിക്കാൻ വേണ്ടി ലേ പവിത്രമായ റമദാൻ മാസത്തെ സ്വീകരിക്കാൻ വേണ്ടി വീടും പരിസരക്കെ ക്ലീൻ ചെയ്തിട്ട് നനച്ചുകുളി നടത്തിയിട്ട് വീടും പരിസരക്കൊന്ന് വൃത്തിയാക്കി അൽഹംദുലില്ലാഹ് ഒരുങ്ങി നിൽക്കുകയാണ് നിങ്ങളൊക്കെ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തില്ലേ റമദാൻ അല്ലേ വരുന്നത് വീടൊക്കെ ക്ലീൻ ചെയ്തില്ലേ ചെയ്തോ ഏ ചെയ്തില്ലേ അല്ലാഹ് ഇനി ദിവസമല്ല ചെയ്തില്ലേ ഏ ആ അൽഹംദുലില്ലാഹ് അപ്പോ അതൊരു വിശ്വാസികളുടെ വിശ്വാസി റമദാനിനെ സ്വീകരിക്കുന്നതിൻ്റെ ഒരു ഭാഗമാണത് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ ഒരു പ്രധാനപ്പെട്ട ഒരു അതിഥി നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ അൽഹംദുലില്ലാ നമ്മൾ ആ വീടും പരിസരക്കൊന്നെയും വൃത്തിയെയും അല്ലെങ്കിൽ അവർക്ക് ഇരിക്കാനുള്ള റൂം ബെഡ്റൂം അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അതൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് പുതപ്പുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മടക്കി വെച്ച് വൃത്തിയാക്കി വെച്ച് അവരെ സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ എന്തെല്ലാം ചെയ്യാറുണ്ട് അതല്ലെങ്കിൽ ആ അതിഥി കയറി വരുമ്പോൾ ഏ എന്താ ഇവരിങ്ങനെ കയറി വരുന്നോട് തന്നെ ചെരുപ്പ് അല്ലെങ്കിൽ കയറി വരുന്നോട് തന്നെ ചൂല് കയറി വരും ഇവരെ കിടന്നുറങ്ങിയ ബെഡ്റൂം ബെഡൊന്നും മടക്കി വെച്ചിട്ടില്ല അങ്ങനെ പറയൂലേ അതിഥികൾ ഇതേ പ്രകാരം തന്നെയാണ് റമദാൻ വരുമ്പോഴും റമദാൻ വരുമ്പോൾ സ്വീകരിക്കണ പോലെ റമദാൻ നല്ലോണം സ്വീകരിക്കും സ്വീകരിക്കാത്തവരെ ഇവരെന്ത് റമദാൻ അങ്ങനെ നെവർ മൈൻഡ് ചെയ്യും പരിശുദ്ധമായ റമദാൻ മാസം കടന്നു വരുമ്പോൾ അള്ളാഹുവിൻ്റെ മലക്കുകൾ പുഞ്ചിരിച്ചുകൊണ്ട് നമ്മൾ സ്വീകരിക്കും ചില മലക്കുകൾ ചിലരെ നോക്കിയിട്ട് കരയുമെന്നാണ് ഏയ് മഹാനായ ഇമാം ഗസ്വാലി റളിയല്ലാഹുവിനെ പറയാൻ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് അല്പം ഒരൊറ്റ ഹദീസ് എന്ന് പറയുന്നുള്ളത് ചില റമദാൻ മാസം വരുമ്പോൾ മലക്കുകൾക്കൊക്കെ സന്തോഷമാണ് നമ്മളെ നോക്കിയിട്ട് മലക്കുകൾ ഇങ്ങനെ സന്തോഷിക്കും ചില ആളുകളെ നോക്കിയിട്ട് ഇങ്ങനെ പുഞ്ചിരിക്കും മാഷാ അല്ലാ നീ ഭാഗ്യവാനാ മോനെ റമദാൻ നല്ലോണം ഉപയോഗപ്പെടുത്തിയല്ലോ നീ മാഷാ അല്ലാ നീ ഭാഗ്യവാനാ ചില ആളുകളെ നോക്കിയിട്ട് സന്തോഷിക്കും എന്നാൽ ചില ആളുകളെ നോക്കിയിട്ട് ഇങ്ങനെ കരയും അല്ലാഹു മലക്കുകൾ സന്തോഷിക്കുന്ന വിഭാഗത്തിൽ നമുക്ക് പെടണം അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ അല്ലാമീം പറയാം അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ റഹ്മാനെ നീ തൗഫീഖ് നൽകണേ റഹ്മാനെ കരയുന്ന വിഭാഗത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തല്ലേ അല്ലാ കരയുന്ന വിഭാഗത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തല്ലേ അല്ലാ ആരാണ് സന്തോഷിക്കുന്ന വിഭാഗം മലക്കുകൾ പുഞ്ചിരിക്കുന്ന വിഭാഗം ആരാ പരിശുദ്ധ റമദാനാണല്ലോ വന്നത് ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തണം എൻ്റെ സമയങ്ങൾക്ക് ഞാൻ വില കൽപ്പിക്കുകയാണ് എൻ്റെ സമയങ്ങൾക്കും എൻ്റെ മണിക്കൂറുകൾക്കും എൻ്റെ മിനിറ്റുകൾക്കും ഇനി ഞാൻ ഒരു ഒരു വിലങ്ങ് വെക്കുകയാണ് എൻ്റെ ഉറക്കിന് ഞാനൊരു വിലങ്ങ് വെക്കുകയാണ് എൻ്റെ ജോലികൾക്കും എൻ്റെ സമയം ചിലവഴിക്കുന്ന ഓരോന്നിടത്തും ഞാനൊരു ടൈം ടേബിൾ വെക്കുകയാണെന്ന് ഓരോ വിശ്വാസിയും മനസ്സുകൊണ്ട് കരുതണം അതുകൊണ്ടാണല്ലോ മഹാന്മാരായ പണ്ഡിതന്മാരെ നമ്മെ പഠിപ്പിക്കുകയാണ് പരിശുദ്ധമായ റമദാൻ മാസം കടന്നു വരുമ്പോ ഓരോ വിശ്വാസിയുടെ മനസ്സിൻ്റെ അകത്ത് വലിയ സന്തോഷവും സമാധാനവും മലയടിക്കുമ്പോ മഹാന്മാരായ പണ്ഡിതന്മാരെ നമ്മെ പഠിപ്പിക്കുകയാണ് ആകാശലോകത്തുള്ള മലക്കുകൾക്ക് വലിയ സന്തോഷമാണ് റമദാൻ മാസം കടന്നു വരുമ്പോ ആകാശലോകത്തുള്ള മലക്കുകൾക്ക് വലിയ സന്തോഷമാണ് സുബദത്തുൽ വാഇദീൻ എന്ന കിതാബിന്റെ അകത്ത് മഹാനവറുകൾ നമ്മെ പഠിപ്പിക്കുകയാണ് ശഅബാ മാസം വിട പറഞ്ഞ് ശഅബാ മാസം വിട പറയാ നേരത്ത് അല്ലാഹുവിന്റെ മലക്കുകൾ റമദാൻ ഒന്നാകുന്നതിൻ്റെ തലേ ദിവസം രാത്രി അല്ലാഹുവേ ഈ ഭൂമി ലോകത്തേക്ക് റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങി വരുമെന്നാണ് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നേതൃത്വത്തിലെ റഹ്മത്തിന്റെ മാലാഖമാറ് ചിറകടിച്ച് ചിറകടിച്ച റമദാനിന്റെ ഒന്നാമത്തെ രാത്രി തന്നെ ഭൂമി ലോകത്തേക്ക് ഇറങ്ങി വരുന്നതാ
നമ്മളിലേക്ക് വരുന്ന റമദാനിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ ആ റമദാനിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കുക ആ റമദാനിന്റെ മഹത്വം മനസ്സിലാക്കിയ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം റമദാനിന്റെ മഹത്വം മനസ്സിലാക്കിയ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ജിബ്രീലിന്റെ നേതൃത്വത്തിൽ മലക്കുകൾ ഈ ദുനിയാവിലേക്ക് ഇറങ്ങി വരുമെന്നാണ് ഇറങ്ങി വന്നുകൊണ്ട് സന്തോഷത്തോടെ പറയുന്ന സമുദായമേ നിങ്ങൾക്ക് സന്തോഷിക്കുക നിങ്ങളെ ആഹ്ലാദിക്കുക നിങ്ങളെ സമാധാനിക്കുക നിങ്ങളെ റബ്ബിലേക്ക് മടങ്ങൂ സമുദായമേ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ എന്നെയും നിങ്ങളെയും വിളിച്ചുകൊണ്ട് നമ്മളെ ഓരോരുത്തരെയും വിളിച്ചുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ നേതൃത്വത്തിൽ മലക്കുകൾ ഭൂമി ലോകത്തേക്ക് ഇറങ്ങി വന്ന് വിളിച്ചു പറയുമെന്ന യാ ഉമ്മത്തെ മുഹമ്മദിൻ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമുദായമേ തൂബാലക്കും നിങ്ങൾക്ക് സന്തോഷത്തിൻ്റെ രാവുകളാണ് നിങ്ങൾക്ക് സന്തോഷത്തിൻ്റെ സമയങ്ങളാണ് ഇതുവരെ നിങ്ങൾ ജീവിച്ചതുപോലെയല്ല ഇതുവരെ നിങ്ങൾ ജീവിച്ചതുപോലെയല്ല ഇനി വരുന്ന 30 ദിവസങ്ങൾ നിങ്ങൾക്ക് സന്തോഷത്തിൻ്റെ സമയങ്ങളാണ് മനുഷ്യരെ ഇതുവരെ നിങ്ങൾ നമസ്കരിച്ചതുപോലെയല്ല നിങ്ങളെ നമസ്കാരങ്ങൾക്ക് പവർ ഇരട്ടി പ്രതിഫലം തരുന്ന സമയങ്ങളാണ് ഇനി വരുന്നത് ഇതുവരെ നിങ്ങൾ ഉറങ്ങുന്നത് പോലെയല്ല നിങ്ങൾ ഉറങ്ങുമ്പോ ഇനി റമദാനിൽ നിങ്ങളെ ഉറക്കമുണ്ടല്ലോ നൗമു സായിമി ഇബാദ വനൗമു സായിമി ഇബാദ നിങ്ങളെ ഉറക്കം പോലെ അല്ലാഹുവിന്റെ അടുക്കൽ ഇബാദത്താണ് നിങ്ങളെ സംസാരങ്ങളെ പോലോ അല്ലാഹുവിന്റെ അടുക്കൽ ദിക്റുകളാണ് നിങ്ങളെ മൗനം പോലെ അല്ലാഹുവിന്റെ അടുക്കൽ അല്ലാഹുവേ ഓരോ റമദാനിന്റെ ഒന്നാമത്തെ രാത്രിയും മലക്കുകൾ വന്ന് ഭൂമി ലോകത്തോടിങ്ങനെ വിളിച്ചു പറയുമെന്നാണ് നമ്മളതറിയുന്നില്ലല്ലോ നമ്മളതറിയുന്നില്ലല്ലോ പ്രിയപ്പെട്ടവരെ അറിയണം ചെറുപ്പക്കാരാ അറിയണം പെങ്ങളെ റമദാനിന്റെ ഒന്നാമത്തെ രാത്രി വരുമ്പോ ആ പ്രതിഫലം നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല ആ മഹത്വം നമ്മൾ അറിയാതെ പോവാ പാടില്ല അല്ലാഹുവേ പലരും അത് മനസ്സിലാക്കൂല്ല റമദാനിന്റെ ഒന്നാമത്തനാവാണെന്ന് അറിഞ്ഞു കഴിഞ്ഞ റമദാനും നിന്റെ രാവാണെന്ന് അറിഞ്ഞു കഴിഞ്ഞ പിന്നെ ചെറുപ്പക്കാരാ മാസം കണ്ട് നമ്മുടെ മഹാന്മാരായ ഉസ്താദ്മാരെ നാളെ റമദാനൊന്നാണെന്ന് പറഞ്ഞു കഴിഞ്ഞ പിന്നെ നഷ്ടപ്പെടുത്തല്ലേ കൂട്ടുകാരാ പിന്നെ സമയം നഷ്ടപ്പെടുത്താ പാടില്ല പിന്നെ അങ്ങാടികളിൽ ഇരുന്ന സമയം ചെലവഴിച്ചുകൊണ്ട് വർത്തമാനം പറഞ്ഞ സമയം ചെലവഴിക്കാ പാടില്ല ചെറുപ്പക്കാരാ പെങ്ങളെ അല്ലാഹു നമുക്ക് തന്ന സൗഭാഗ്യത്തെ നമ്മളെ മറക്കല്ലേ ഇങ്ങനെ ഒരു രാവേ ഇങ്ങനെ ഒരു രാത്രി ഇങ്ങനെ ഒരു മനോഹരമായ രാവേ അല്ലാഹു നമ്മുടെ ജീവിതത്തിലേക്ക് തരുമ്പോ യഥാർത്ഥ വിശ്വാസികളെ അത് ഉപയോഗപ്പെടുത്തണേ വിശ്വാസികളെ എന്തിനാ നമ്മളെ പേടിക്കുന്നത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നേതൃത്വത്തില് മലക്കുകൾ ഭൂമി ലോകത്തേക്ക് ഇറങ്ങി വന്നിട്ട് ഓരോ മുസ്ലിമിന്റെയും വീട്ടിൽ വരുമെന്നാൽ ഓരോ വിശ്വാസിയുടെയും വീട്ടിൽ വരുമെന്നാൽ നിങ്ങളെ വീട്ടിൽ ജിബ്രീൽ വരും ചെറുപ്പക്കാരാ നിങ്ങളെ വീട്ടിലെ മലക്കുകൾ ഇറങ്ങി വരും പെങ്ങളെ റമദാനിന്റെ ഒന്നാമത്തെ രാവിലെ
ആരാവിൽ നമ്മളെ സ്വീകരിക്കേണ്ടതുപോലെ സ്വീകരിച്ചിട്ടുണ്ടോ? ആരാവിനെ സ്വീകരിക്കേണ്ടതുപോലെ സ്വീകരിച്ചിട്ടുണ്ടോ? ആരാവിനെ ആദരിക്കേണ്ടതുപോലെ ആദരിച്ചിട്ടുണ്ടോ? ആരാവിന്റെ മഹത്വങ്ങൾ കൽപ്പിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് ഇഷ്ടമുള്ള പ്രവർത്തനം ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അടക്കമുള്ള അല്ലാഹുവിന്റെ മലാഹമാർ ഭൂമിലോകത്തേക്ക് ഇറങ്ങി വരുമെന്നാൽ അല്ലാഹുവേ മലക്കുകളിൽ ഇറങ്ങി വരുമ്പോ നമ്മുടെ വീടുകൾ മലക്കുകൾ സന്തോഷത്തോടെ കാണണോ? നമ്മുടെ വീടുകൾ മലക്കുകള് സന്തോഷത്തോടെ പുഞ്ചിരിച്ചു കാണണോ? ഞങ്ങൾക്കതിൽ തൗഫീക്ക് തരണമല്ല, തൗഫീക്ക് തരണേ അല്ല. എന്റെ പ്രഭാഷണം കേൾക്കുന്ന പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, രണ്ട് ദിവസം കഴിഞ്ഞാൽ റമദാൻ നമ്മളിലേക്ക് വരികയാണ്. ഒന്നാമത്തെ രാവ് നഷ്ടപ്പെടുത്താൻ പാടില്ല ചെറുപ്പക്കാര, ഒന്നാമത്തെ രാവ് നഷ്ടപ്പെടുത്താൻ പാടില്ല പെങ്ങളെ. ഒന്നാമത്തെ രാവ് നമ്മൾ ഉപയോഗപ്പെടുത്തിയ ആ റമദാനിന്റെ എല്ലാ രാവുകളും അല്ലാഹു നമുക്ക് ഉപയോഗപ്പെടുത്താനുള്ള അവസരം തരും. ഒന്നാമത്തെ രാവിൽ തന്നെ മലക്കുകൾ നമ്മുടെ വീട്ടിൽ ഇറങ്ങി വരും. എന്നിട്ട് നമ്മുടെ വീടുകൾ ഇങ്ങനെ ചെക്ക് ചെയ്യും, അല്ലാഹുവേ ഇവിടെ ജമാഅത്ത് നടക്കുന്നുണ്ടോ? ഇവിടെ റമദാൻ വന്നതിൻ്റെ ഒരു ധ്വനി, റമദാൻ വന്നതിൻ്റെ ഒരു മാറ്റം, റമദാൻ വന്നതിൻ്റെ ഒരു സന്തോഷം ഈ വീട്ടിൽ നടക്കുന്നുണ്ടോ? നമ്മുടെ ഓരോ വീട്ടിലും മലക്കുകൾ വന്ന് ചെക്ക് ചെയ്യുമെന്നാണ്, നമ്മുടെ ഓരോ വീടുകളിലും മലക്കുകൾ വന്ന് ചെക്ക് ചെയ്യുമെന്നാൽ ആ സമയത്ത് നമ്മുടെ വീടുകളിൽ അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരുമ്പോ റമദാനിനെ സ്വീകരിക്കുന്ന രൂപത്തിലെ, റമദാനിനെ ആദരിക്കുന്ന രൂപത്തിലെ അല്ലാഹ് ഖുർആൻ പാരായണങ്ങളുമായിട്ട് അല്ലാഹുവിലേക്ക് നമ്മൾ അടുക്കുക, ദവായത്ത് നമസ്കാരങ്ങളുമായി അല്ലാഹുവിലേക്ക് നമ്മൾ അടുക്കുക, തറാവി നമസ്കാരങ്ങളുമായി അല്ലാഹുവിലേക്ക് നമ്മൾ അടുക്കുക. ഒന്നാമത്തെ രാവിൽ മലക്കിന്റെ പുഞ്ചിരി വാങ്ങാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ സൗഭാഗ്യം നൽകണേ അല്ലാ, സൗഭാഗ്യം നൽകണേ അല്ലാ. ഒന്നാമത്തെ രാവിലെ മലക്കുകളുടെ പുഞ്ചിരി വാങ്ങാൻ നമുക്ക് കഴിയണം. അല്ലാഹു നമുക്കതിന് തൗഫീക്ക് നൽകട്ടെ. ഉറക്കെ പറയാം, അല്ലാഹു നമുക്കതിന് തൗഫീക്ക് നൽകട്ടെ. അപ്പൊ മലക്കുകൾ ഇങ്ങനെ ഇറങ്ങി വന്ന് നോക്കും. റമദാൻ ഒന്നാണ്, റമദാൻ ഒന്നിന്റെ രാവിന് മാഷാ അല്ലാ വീട്ടിലൊരു വ്യത്യാസം, ഒരു മാറ്റം നമ്മൾ വരുത്തണം. എന്നുമുള്ളത് പോലെയല്ല, മാഷാ അല്ലാ മാസം കണ്ടോ എന്ന് ഇൻഷാ അല്ലാ, അല്ലെങ്കിൽ ജമാഅത്തായിട്ട് തന്നെ നിസ്കരിക്കണം. അന്ന് പ്രത്യേകിച്ചിട്ട്, അന്ന് പ്രത്യേകിച്ചിട്ട് മാഷാ അല്ലാ ഒരു മാറ്റം. റമദാനല്ലേ, ഇനിയൊരു മാറ്റം നമുക്ക് വരണം. വീട്ടിൽ സഹോദരിമാരും സഹോദരങ്ങളും ജമാഅത്തായി നമസ്കാരം. മലക്കുകൾ ഇങ്ങനെ വന്ന് നോക്കുമ്പോ മാഷാ അല്ലാ ഇവിടെ ജമാഅത്ത് ഉണ്ടല്ലോ, അപ്പൊ റമദാൻ വന്നതിന്റെ ധ്വനി ഈ വീട്ടുകാർക്കുണ്ട്, റമദാൻ വന്നതിന് ഈ വീട്ടുകാരൊരു മാറ്റം വരുത്തിയിട്ടുണ്ട് എന്ന് മലക്കുകൾക്ക് മനസ്സിലാവണം. നമ്മുടെ വേഷം കൊണ്ടും നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ടും നമ്മുടെ ഇബാദത്തുകളെ കൊണ്ടും മലക്കുകൾക്ക് അത് മനസ്സിലാവണം. എങ്കിൽ നമ്മളെ നോക്കിയിട്ടും മലക്കുകൾ ഇങ്ങനെ പുഞ്ചിരിച്ചു പോകും. ഇല്ലെങ്കിലോ മലക്കുകൾ വരുമ്പോൾ നമ്മൾ തലേ ദിവസം പോലെ തന്നെ അവിടെ ഇങ്ങനെ സീറ്റ് ഔട്ടിൽ ഇങ്ങനെ സോറിയും പറഞ്ഞിരിക്കുക, എന്ത് റമദാൻ എന്ത് മാസം കാണണം, അതൊക്കെ നമ്മൾ എത്ര കണ്ടതാ ബായി, അതൊക്കെ നമ്മൾ എന്നും കേൾക്കണതല്ലേ മാഷാ അല്ലാ. അങ്ങനെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണോ ആ മലക്കുകൾ എന്നിട്ട് നിങ്ങളെ ഇങ്ങനെ നോക്കിപ്പോവും? അങ്ങനെ ആവരുത്, നമ്മളെ നോക്കി പുഞ്ചിരിക്കണം, നമ്മളെ നോക്കി പുഞ്ചിരിക്കണം. അല്ലാഹു നമുക്കതിന് തൗഫീക്ക് നൽകട്ടെ. ഉറക്കെ അല്ലാഹു നമുക്കതിന് തൗഫീക്ക് നൽകട്ടെ. ഒന്നാമത്തെ രാവിൽ ഒരൊറ്റ കുട്ടിയും നഷ്ടപ്പെടുത്തരുത്. വെറുതെ അങ്ങാടിയിലോ മറ്റോ സൊറ പറഞ്ഞിരുന്നിട്ട് സമയം ചെലവഴിക്കരുത്. ഒന്നാമത്തെ രാവെന്ന് പറഞ്ഞാൽ വലിയ മഹത്വമുള്ള രാവാ പ്രിയപ്പെട്ടവരെ. വേണ്ടവരത് ഉപയോഗപ്പെടുത്തുക, വേണ്ടവരത് ഉപയോഗപ്പെടുത്തുക, മഹാന്മാരെ പഠിപ്പിക്കാണ്, അത് നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ഒന്നാമത്തെ രാവിൽ തന്നെ വീട്ടിൽ മാറ്റം വരുത്താൻ തുടങ്ങിയോ 30 ദിവസം ആ സന്തോഷം അവിടെ നിലനിൽക്കും. അതല്ല, ഒന്നാമത്തെ രാവിൽ തന്നെ റമദാൻ വന്നത് അറിഞ്ഞിട്ട് പോലും അതിനെ മൈൻഡ് ചെയ്യാതെ ആ ഇൻഷാ അല്ലാ തറാവി അല്ലേ, ഇനി 29 ദിവസം ഉണ്ടല്ലോ, ഒന്നല്ലേ ആയിട്ടുള്ളൂ 29 ദിവസം ഉണ്ടല്ലോ, അങ്ങനെ ആലോചിക്കരുത്.
അങ്ങനെ ആലയിക്കരുത്. മാഷാ അല്ലാ, റമദാനല്ലേ, ഒരു തറാവിയെ നഷ്ടപ്പെടുത്തരുത്, ഒരു ജമാഅത്ത് നഷ്ടപ്പെടുത്തരുത്. പറ്റുമെങ്കിൽ അവൽ ജമാഅത്ത് തന്നെ, പറ്റുമെങ്കിൽ പള്ളിയിൽ തന്നെ, അതല്ലെങ്കിൽ വീട്ടിലാണെങ്കിൽ വീട്ടിൽ, പള്ളിയിൽ പോകാൻ പറ്റുന്നവർ അങ്ങനെ തന്നെ പോവുക, അതല്ലെങ്കിൽ വീട്ടിൽ അവൽ സമയത്ത് തന്നെ ജമാഅത്ത്, അതല്ലെങ്കിൽ ജമാഅത്തായിട്ട് നമസ്കരിക്കാൻ നമ്മൾ ശ്രമിക്കുക. അള്ളാഹു നമുക്കതിന് തൗഫീക്ക് തരട്ടെ. നമ്മുടെ വീട്ടിൽ ഈ വർഷത്തെ റമദാന കൊണ്ട് ഒരുപാട് മാറ്റം വരണം. നമ്മൾ മാറിയാലേ ഈ ഇരിക്കുന്ന മുഅ്മിനീങ്ങളെ, നിങ്ങൾ മാറിയാലേ നിങ്ങളെ ഭാര്യയ്ക്ക് മാറാൻ പറ്റുള്ളൂ. സഹോദരിമാരെ, നിങ്ങൾ മാറിയാലേ ഈ ഭർത്താക്കന്മാർക്ക് മാറാൻ പറ്റുള്ളൂ. നമ്മൾ രണ്ടുപേരും മാറിയാലേ നമ്മുടെ മക്കളെ കൊണ്ട് മാറാൻ പറ്റുള്ളൂ. നമ്മൾ മാറിയിട്ട് കാണിച്ചുകൂടാ. മക്കളിങ്ങനെ മനസ്സിലാക്കണം, അല്ലാ റമദാൻ വരുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യണല്ലേ, റമദാൻ വരുമ്പോൾ മാഷാ അല്ലാ ഇനി തലയിലൊരു തൊപ്പി, ഇനി തലയിലൊരു തലപ്പാവ് അല്ലെങ്കിൽ ഒരു ടവൽ നമ്മൾ തീരുമാനിക്കുക. ചില ആളുകളുണ്ട് റമദാൻ മാസം വരുമ്പോൾ തലയിൽ തൊപ്പിയിടുമ്പോൾ പിന്നെ അതിനെ പരിഹസിക്കുന്ന ആളുകൾ. എന്തിനെ പരിഹസിക്കണേ, എന്തിനെ കളിയാക്കണേ? മാറ്റം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെയല്ലേ, ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോഴല്ലേ അപ്പോഴല്ലേ മാറ്റം സംഭവിക്കുക. ഇനി റമദാൻ മാസത്തിൽ പള്ളി വരാൻ തുടങ്ങിയ അപ്പൊ നന്നായി മറ്റവനെ കുറിച്ചിട്ട് നമ്മളിങ്ങനെ പറയാം, ഒരിക്കലും പാടില്ല, ഓ അതുവരെ പള്ളി കാണാത്ത ആളാ, ഓ പണ്ടില്ലേ, അങ്ങനെയൊന്നും നമ്മൾ പറയരുത്. അതന്നെയല്ലേ മാറ്റം എന്ന് പറഞ്ഞാലേ, അതന്നെയല്ലേ ഒരാൾ നന്നാവുക എന്ന് പറഞ്ഞാ ഓനെങ്ങനെ പള്ളിയിലൊക്കെ ഇങ്ങനെ വന്നോ, ഇങ്ങനെ നോക്കിക്കൊണ്ട് കാരറബേപത് കണ്ടു കാണാത്തവരും ഒരുക്കും ഇങ്ങനെ പള്ളിയൊക്കെ വെള്ളിയിലൊക്കെ വരലുണ്ടല്ലേ. അങ്ങനെ ഒന്നും അങ്ങനത്തെ വേടൊന്നും നമ്മൾ ഉപയോഗിക്കരുത്. മാറ്റം എന്ന് പറഞ്ഞാൽ തന്നെയാണ് റമദാൻ വരുമ്പോൾ ഒരു മാറ്റം ഇൻഷാ അല്ലാ. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. നിങ്ങൾ ആമീൻ പറയേ. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അള്ളാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ റഹ്മാനെ. അതുകൊണ്ടാണല്ലോ ഒന്നാമത്തെ രാവിൽ തന്നെ അള്ളാഹുവിന്റെ മലക്കുള്ളിറങ്ങി വന്നിട്ട് സന്തോഷം പറയുമെന്നാണ്, അള്ളാഹുവിന്റെ മലക്കുള്ളിറങ്ങി വന്നിട്ട് സന്തോഷം പറയുമെന്നാണ് തീർന്നിട്ടില്ല. സുബ്ഹത്തുൽ വാഹിദീന ഉമ്മത്തിന് പഠിപ്പിച്ചു തരുകയാണ് മലക്കുകൾ വന്നുകൊണ്ട് നമ്മുടെ വീടിന്റെ മുകളിൽ വന്ന് പറയുന്ന വാക്കെന്തെന്നറിയോ, എന്റെയും നിങ്ങളുടെയും ഭവനത്തിന്റെ മുകളിലെ റമദാനിന്റെ ഒന്നാമത്തെ രാവിൽ തന്നെ മലക്കുകൾ വന്ന് പറയും നര പറച്ചിലുണ്ട്, തൂബാ ഉമ്മത്തെ മുഹമ്മദിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇംദല്ലാഹി മിനൽ കറാമാ, ഇംദല്ലാഹി മിനൽ കറാമാ. മഖ്ദൂമിയുടെ തിരുമുറ്റത്തിലുള്ള റമദാൻ പ്രഭാഷണം കേൾക്കുന്ന വിശ്വാസികളെ, റമദാൻ ഒന്നിന്റെ രാവിൽ മലക്കുകൾ നിങ്ങളെ വീടിന്റെ മുന്നിൽ വന്നുകൊണ്ട് വിളിച്ചു പറയുന്നതാ ഞാൻ പറഞ്ഞു തരുന്നത്. പെങ്ങളെ, നമ്മുടെ എല്ലാവരുടെ വീടിന്റെ മുമ്പിൽ വന്നുകൊണ്ട് മലക്കുകൾ വിളിച്ചു പറയുന്നതിനെ പറച്ചിലാണ് എന്തെന്നറിയോ, ഉമ്മത്തി മുഹമ്മദിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇംദല്ലാഹി മിനൽ കറാമാ, ഇംദല്ലാഹി മിനൽ കറാമാ. അല്ലാഹുവേ മലക്കുകൾ പറയുകയാണ് ഉമ്മത്തെ നിങ്ങൾ ഭാഗ്യവന്മാരാ, ഇല്ല ഉമ്മത്തെ കഴിഞ്ഞുപോയ പ്രവാചകന്മാർക്ക് അല്ലാഹു ഇങ്ങനെ ഭാഗ്യം കൊടുത്തിട്ടില്ല. ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ എത്രയോ പ്രവാചകന്മാർ ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ലേ, എത്രയോ അമ്പിയാ മുർസലീങ്ങൾ അല്ലാഹുവേ ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ലേ. കഴിഞ്ഞുപോയ പ്രവാചകന്മാർക്കെല്ലാം നോമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട്, നോമ്പുണ്ടായിരുന്ന പക്ഷേ ഇങ്ങനെ ഒരു മഹത്തം ലഭിക്കുന്ന നോമ്പ്, ഇങ്ങനെ ഒരു മഹത്തം ലഭിക്കുന്ന നോമ്പ്, ഇങ്ങനെ ഒരു പ്രതിഫലം അല്ലാഹു നമുക്ക് തരുന്ന നോമ്പ്, അത് ആർക്കും കൊടുത്തിട്ടില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായത്തിന് മാത്രമാണ് നൽകിയിട്ടുള്ളത്.